സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ്. നമ്മുടെയൊക്കെ മനസ്സിലെ നല്ല വിത്തുകൾ ഉണ്ടായാൽ നമുക്ക് നല്ല മനുഷ്യരായിട്ട് ആ വിത്ത് കിളിർത്ത് നന്മ നിറഞ്ഞ നല്ല മനുഷ്യനായി ജീവിക്കാം അല്ലേ. ഒരിക്കൽ ഒരിടത്ത് ഒരു വിളയെടുപ്പ് ഉത്സവം തന്നെ നടത്തുകയായിരുന്നു. അങ്ങനെ ആ കൃഷിക്കാരൻ ഭയങ്കര ഗംഭീരമായി എല്ലാവർക്കും ഭയങ്കര വിപുലമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. ഈ സമയത്ത് അതുവഴി ഗൗതമ ബുദ്ധൻ വരികയുണ്ടായി. അങ്ങനെ ബുദ്ധൻ അവരുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി, എനിക്ക് നല്ല വിശപ്പുണ്ട്, കുറച്ച് ഭക്ഷണം എനിക്കും തരാവോ എന്ന്. അപ്പോൾ ആ കൃഷിക്കാരൻ ബുദ്ധനോട് ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, നാണമില്ലേ ഞങ്ങളെടുത്ത് വന്ന് ഭക്ഷണം ചോദിക്കാൻ, ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വിത്തൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്ത വിളവാണ്, നിങ്ങൾക്ക് ഇതുമാതിരി പണിയെടുത്ത് ഭക്ഷണം കഴിച്ചുകൂടെ എന്ന്. അപ്പോൾ ഗൗതമ ബുദ്ധൻ അവരെടുത്ത് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, ഞാനും വിത്തിറക്കിയിട്ട് തന്നെയാണ് കഴിക്കാറുള്ളത് എന്ന്. അത്രയും പറഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹം അകത്ത് പോയിരുന്ന് ഒരു പാത്രത്തിനകത്ത് നല്ല ഒരു പാൽ കഞ്ഞി തന്നെ എടുത്തിട്ട് ഇദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു. മനസ്സങ്ങനെയാണെങ്കിലും ആ കൊയ്ത്തുത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം ഗൗതമ ബുദ്ധന് ആ കൃഷിക്കാരൻ്റെ അടുത്ത് പറയുകയുണ്ടായി, നിങ്ങൾ ഇറക്കിയ വിത്തിൽ നിന്ന് ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ചോറ് അല്ലെങ്കിൽ ആ പാൽക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയത്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എന്ത് വിത്താണ് ഇട്ടിരിക്കുന്നത്? അത് നല്ലതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെയായിരുന്നു പെരുമാറുന്നത് എന്ന്. അതേ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ ഏത് രീതിയിലുള്ള വിത്തുകളാണോ ഇറക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രവൃത്തി. ഇനി എത്ര വലിയ കോടീശ്വരനായാലും അല്ലെങ്കിൽ നമുക്ക് എന്ത് തന്നെ പൊസിഷൻസ് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും നമ്മുടെ ആ ഒരു സ്വഭാവം നല്ലതല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും അതിന് പകരം വെക്കാൻ ഒരിക്കലും ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നന്മ നിറഞ്ഞ സത്പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞു വരുവാൻ തീർച്ചയായിട്ടും നല്ല വിത്തുകൾ പാകേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ, മുകേഷ് കൃഷ്ണൻ.